മണിയാശാൻ കട്ടക്കലിപ്പിലാണ്. മാത്യു കുഴൽനാടനെതിരെ പരനാറി പരാമർശവും ചെറ്റത്തരം പരാമർശവും ഒക്കെ ഉണ്ടാകുന്നത് ആ കലിപ്പ് അങ്ങേയറ്റം എത്തി നിൽക്കുന്നതുകൊണ്ടാണ്. മാത്യു കുഴൽനാടൻ യഥാർത്ഥത്തിൽ ഇപ്പോൾ കേരളീയ പൊതുസമൂഹത്തിന് മുന്നിൽ തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ തെറ്റാണ് എന്ന് ബോധ്യപ്പെടുത്താൻ കഴിയാതെ വല്ലാതെ പടുകുഴിയിൽ വീണ് കിടക്കുകയാണ്. അങ്ങനെ ഒരാളെ മണിയാശാൻ്റെ വാമൊഴി വഴക്കം കൊണ്ടല്ല യഥാർത്ഥത്തിൽ നേരിടേണ്ടത്. മണിയാശാൻ ഇങ്ങനെയാണ്, അദ്ദേഹം സംസാരിച്ചാൽ ഇങ്ങനെയൊക്കെ തന്നെ അദ്ദേഹത്തിന് ഈ ഗ്രാമീണ ഭാഷയെ അറിയാവൂ എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ചില സാഹചര്യങ്ങൾ കൂടി കണക്കിലെടുക്കേണ്ടതുണ്ട്. മാത്യു കുഴൽനാടൻ തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾക്ക് മറുപടി പറയുന്നതിന് പകരം മൂന്നാല് വാർത്താ സമ്മേളനങ്ങൾ നടത്തി പിണറായി വിജയൻ്റെ മകൾക്കു നേരെ ആക്രമണം അഴിച്ചു വിടുകയായിരുന്നു. അരി എത്ര എന്ന് ചോദിച്ചാൽ പയറഞ്ഞാഴി എന്ന് പറയുന്ന മനോഭാവം. അങ്ങനെയുള്ള ഒരാൾ തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ അവാസ്തവമാണ് എന്ന് ബോധ്യപ്പെടുത്താൻ കഴിയാതെ നട്ടം തിരിഞ്ഞ് നടക്കുമ്പോൾ ഈ മണിയാശാനൊക്കെ ഒരു പിടിവള്ളി അവർക്ക് ഇട്ടുകൊടുക്കുകയാണ്. ഈ വിഷയം മാറ്റിക്കൊണ്ടുപോകുന്നതിനുള്ള അവസരം ഒരുക്കി കൊടുക്കുകയാണ്. മണിയാശാൻ പറയുന്നതൊക്കെ കേൾക്കാൻ കൊള്ളാം, നല്ല വർത്തമാനം. അങ്ങനെയൊക്കെ നമുക്ക് പറയാമെങ്കിലും രാഷ്ട്രീയമായി ഒരാൾ പ്രതിരോധത്തിൽ നിൽക്കുമ്പോൾ അയാളെ ഇമ്മാതിരി വ്യക്തിപരമായ മോശം വാക്കുകൾ ഉപയോഗിച്ച് അധിക്ഷേപിക്കുമ്പോൾ അതൊരു സഹതാപം ഉണ്ടാക്കിയെടുക്കുന്നതിന് കാരണമാകും. പ്രത്യേകിച്ച് ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന അവസ്ഥയാണ്. അവിടെ മണിയാശാനൊക്കെ കുറച്ചുകൂടി ജാഗ്രത കാട്ടേണ്ടതുണ്ട്. ഇപ്പോൾ CPMൻ്റെ തന്നെ മറ്റു പല നേതാക്കന്മാരും ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നത് എത്ര സമചിത്തതയോടെയാണ്, എത്ര സൗമ്യതയോടെയാണ്. തോമസ് ഐസക്കൊക്കെ ഈ മാത്യു കുഴൽനാടനെതിരെ അവർ തമ്മിലൊരു വലിയ പോരാട്ടം നടക്കുന്നുണ്ട്. അവിടെ തോമസ് ഐസക്കിൻ്റെയൊക്കെ പ്രതികരണം കാണുന്നില്ലേ? എത്ര മിതത്വത്തോടുകൂടിയാണ് മാത്യു കുഴൽനാടനെ വലിച്ചു കയറി ചുവരിലൊട്ടിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഘടകമുണ്ട് ഇതിനകത്ത്. ഇപ്പം മണിയാശാൻ്റെ വാമൊഴി വഴക്കം ഇങ്ങനെയൊക്കെയാണ് എന്ന് നമുക്ക് പറഞ്ഞ് ആശ്വസിക്കാൻ ശ്രമിക്കാമെങ്കിലും അത് യഥാർത്ഥത്തിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മാത്യു കുഴൽനാടനെതിരെ ഈ പരാമർശങ്ങൾ നടത്തുന്നത് സ്വാഭാവികമായി പൊതുസമൂഹത്തിൽ വലിയ ചർച്ചയുണ്ടാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അത് ഇടതുപക്ഷത്തിന് എതിരായിട്ടുള്ള ഒരു ചിന്ത ഉണ്ടാക്കിയെടുക്കുന്നതിനും കാരണമാകും. ഇങ്ങനെയുള്ള ആളുകളെ കൊണ്ട് ഒരു വ്യക്തിയെ തേജോവധം ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടി ശ്രമം നടത്തുന്നുവെന്നത് രാഷ്ട്രീയമായ ഒരു വലിയ ആരോപണമാണ് CPMൻ്റെ എറണാകുളം ജില്ലാ സെക്രട്ടറി കുഴൽനാടനെതിരെ ഉന്നയിച്ചത്. ആ രാഷ്ട്രീയ ആരോപണത്തിന് മാത്യു കുഴൽനാടന് കൃത്യമായി ഒരു മറുപടി പറയാൻ പോലും സാധിച്ചിട്ടില്ല. മൂന്നാല് വാർത്താ സമ്മേളനങ്ങൾ നടത്തി പരിഹാസ്യനായി മാറുന്നു ആ വിഷയവുമായി ബന്ധപ്പെട്ട്. മറ്റേ മാസ ചോദ്യങ്ങളൊക്കെ വേറെ ഉണ്ട്, അതല്ലല്ലോ ഇവിടുത്തെ വിഷയം. കുഴൽനാടന് നേരെ ചൂണ്ടിയ ആ വിരൽ അത് മടക്കി വയ്ക്കാൻ പറയാൻ കുഴൽനാടന് സാധിക്കുന്നില്ല. അതിനു പകരം കുഴൽനാടൻ വേറെ ചില വിരലുകൾ ചൂണ്ടുകയാണ്. ആ ചൂണ്ടലല്ലോ വേണ്ടത്. അതിനു പകരം ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയാൻ ശ്രമിക്കേണ്ടതാണ് കുഴൽനാടൻ ചെയ്യേണ്ടിയിരുന്നത്. അത് ചെയ്യാത്തയാൾ മണിയാശാൻ പറഞ്ഞതുപോലെയൊക്കെ നമുക്ക് ഈ പൊതുവേദിയിലൊക്കെ അല്ലാതെ വേണമെങ്കിൽ പറയാം. ഇത് മാധ്യമങ്ങളുടെ മുന്നിലൊക്കെ വന്നിങ്ങനെ പറയുമ്പോൾ അതുണ്ടാക്കിയേക്കാവുന്ന തിരിച്ചടികളെക്കുറിച്ച് കൂടി നല്ല ബോധ്യമുണ്ടാകണം.